ഇന്നലെയായിരുന്നു പാനൂർ സ്ഫോടന കേസിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായല്ല, ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഒരു കുയിമ്പ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ പരിസരത്ത് വെച്ച് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഒരു സംഘർഷത്തിലേക്ക് സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്ന കൃത്യമായ റിമാൻഡ് റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ അതിലൊരു വാർത്ത നൽകിയത് രാഷ്ട്രീയ പ്രേരിതമായി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്ന മുൻബോധ്യത്തോടുകൂടി ഇത്തരത്തിൽ ഒരു സ്ഫോടനം കാലേക്കൂട്ടി നിർമ്മിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുകയായിരുന്നു. മനഃപൂർവ്വം ഇത്തരത്തിലൊരു സ്ഫോടനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സ്ഫോടനം നിർമ്മിച്ചെടുക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്ത, വ്യാജ വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ വ്യാജ വാർത്തകളെയൊക്കെ പൊടിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇന്നലെ വൈകിട്ട് നാദാപുരത്ത്, കോഴിക്കോട് നാദാപുരത്തും ഒരു സ്ഫോടനമുണ്ടായി. സ്ഫോടനം എന്ന് പറയുന്നത് പടക്കങ്ങൾക്ക് തീപിടിച്ചു, ആ രീതിയിലായിരുന്നു പുറത്ത് വാർത്തകൾ വന്നിരുന്നത്. അതിൻ്റെ എന്താണ് ഇന്നലെ അവിടെ നാദാപുരത്ത് സംഭവിച്ചത്, കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്കറിയാം. മേഘ മാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മേഘയോട് ചോദിച്ചറിയാം. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. നാദാപുരത്തെ ഇന്നത്തെ സംഭവത്തിൽ 16 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. LDF കമ്മിറ്റി ഇതിലൊരു കൂടുതൽ വിശദമായ അന്വേഷണം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ആക്ച്വലി ഇന്നലെ അവിടെ സംഭവിച്ചത്? വിനിഷ, തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ലീഗ് കേന്ദ്രമായ, അതായത് പുറത്തെ ലീഗ് കേന്ദ്രമായ മുടവന്തേരിയിൽ ഉണ്ടായ സ്ഫോടനം, അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് LDF വടകര പാർലമെന്റ് കമ്മിറ്റി നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മുടവന്തേരിയിൽ, ലീഗ് കേന്ദ്രമായ മുടവന്തേരിയിൽ ഉഗ്ര സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ പടക്കം പൊട്ടിക്കുന്നു, അതിന് അടുത്ത് പടക്കം സൂക്ഷിച്ച ജീപ്പ് ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിക്കുന്ന രീതിയിലേക്കായിരുന്നു ഇന്നലെ കാര്യങ്ങൾ നീണ്ടത്. അതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം, മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിലുണ്ടോ ആ ദുരൂഹത ഉൾപ്പെടെ നീക്കണം എന്നതാണ് LDF പാർലമെന്റ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്, വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതിനു മുൻപും നരിക്കാട്ടേരിയിൽ ലീഗ് കേന്ദ്രത്തിൽ വലിയ സ്ഫോടനം ഉണ്ടായിരുന്നു. അതിൽ 5 ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നതാണ് നിലവിൽ ഉയർന്നുവരുന്ന ആവശ്യം. ഏതായാലും ഇതിൽ എന്ത് സ്ഫോടനത്തിന് കാരണമായത് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായ പരിശോധന ഒരുപക്ഷെ നടന്നേക്കും. 16 പേർക്കെതിരെയാണ് നിലവിൽ നാദാപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപകടകരമായ രീതിയിൽ പടക്കം പൊട്ടിക്കുക, സൂക്ഷിക്കുക എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ദുരൂഹത പൂർണ്ണമായും നീക്കുക എന്നതാണ് നിലവിൽ പോലീസ് ലക്ഷ്യം വെക്കുന്നതും. ഏതായാലും ഈ ജീപ്പിൽ വലിയ അളവിൽ, അതായത് സൂക്ഷിക്കാൻ പാടില്ലാത്ത അത്രയും അളവിൽ പടക്കം സൂക്ഷിച്ചിട്ടുണ്ട്. അത് പൊട്ടിയാണ് ജീപ്പ് ഉൾപ്പെടെ തകരുന്ന സാഹചര്യമുണ്ടായത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്, അതും ലീഗ് കേന്ദ്രം. അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത്. ശരി, മേഘയാണ് വിശദാംശങ്ങൾ നൽകി വന്നത്.